ഹലോ ഹായ് എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു റെഡ് മീറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പോത്ത് ഉലർത്തിയത് ബഫലോ മീറ്റ് വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രഷ് ബഫലോ മീറ്റ് 1 kg, നാടൻ പോത്തിറച്ചി ക്യൂബ് സൈസിൽ നുറുക്കിയതാണിത്. പിന്നെ വേണ്ടത് 1/2 kg ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, വെളുത്തുള്ളിയും ഇഞ്ചിയും കല്ലേൽ വെച്ച് തല്ലിയെടുത്തത് 4 tbsp, അത് ഇച്ചിരി കൂടുതൽ തന്നെ വേണം. പച്ചമുളക് 3 എണ്ണം ചെറുതായി നുറുക്കിയത്, കോക്കനട്ട് പീസ് ചെറുതായി നുറുക്കിയത് അതൊരു 1/2 cup, ആവശ്യത്തിലേറെയായിട്ട് കറിവേപ്പില. ഞാൻ ധാരാളം കറിവേപ്പില ഈ കറിയിൽ യൂസ് ചെയ്യാറുണ്ട്, ഇഷ്ടം പോലെ ഇടാം, ഒരു പ്രശ്നവുമില്ല. മഞ്ഞൾപ്പൊടി 1/2 tsp, കശ്മീരി ചില്ലി പൗഡർ 4 tbsp, കൊറിയാൻഡർ പൗഡർ അല്ലെങ്കിൽ മല്ലിപ്പൊടി 1 tbsp, ഗരം മസാല 2 tbsp, പെപ്പർ പൗഡർ 2 tbsp, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മീറ്റ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ 1/2 cup ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം ഇത് മീറ്റ് ഉലർത്തിയെടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ധാരാളമായി വേണം. ഇനി നമുക്ക് ഈ മീറ്റ് വേവിച്ചെടുക്കാം. ഞാനൊരു പ്രഷർ കുക്കറിനകത്ത് മീറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 cup വെള്ളം, അല്ലെങ്കിൽ മീറ്റ് നിമന്ന് നിൽക്കത്തക്ക വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 tsp മഞ്ഞൾപ്പൊടിയും 1/2 tsp ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് 20 മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക പ്രഷർ കുക്കറിൽ. നമുക്ക് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, മാത്രമല്ല ഇത് നന്നായിട്ട് ഉലർത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യമായി നമുക്കിതിലേക്ക് ഉരുളി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് വേണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊരട്ടിനും ഉലർത്തിനെല്ലാം അടി കട്ടിയുള്ള പാത്രമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇത് ഒന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന 1/2 kg കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പോത്ത് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം ഇതിലോട്ട് ഉപ്പിടാനായിട്ട്. ഇനി ഇത് നല്ലോണം വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ചെറുതായി ബ്രൗൺ നിറമാവുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം. ഞാൻ ഈ ഉലർത്തും അങ്ങനെയുള്ള റെസിപ്പീസിലെല്ലാം ധാരാളം കറിവേപ്പില ആഡ് ചെയ്യും, അത് വളരെ നല്ല ഒരു ടേസ്റ്റ് നൽകും. ഇഷ്ടം പോലെ കറിവേപ്പില ഇടാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് 3 എണ്ണം നുറുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ മസാലയുടെ ഒക്കെ ക്വാണ്ടിറ്റി പറഞ്ഞല്ലോ, അപ്പോൾ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, കുറവ് വേണം എന്നുള്ളവർക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മസാലയും ഇത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇനി വഴറ്റിയെടുക്കാനായിട്ട്. ഇതാ മസാലയും ചേർത്തിട്ട് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ട എണ്ണയൊക്കെ മേളിലോട്ട് വന്നു. അപ്പോൾ അത് പാകമായി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോത്തിൻ്റെ മീറ്റ് ഇട്ട് കൊടുക്കാം. ഈ മീറ്റ് പലതും പല വേവകായിരിക്കും, അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. എനിക്കിത് അരമണിക്കൂർ എടുത്ത് ഇതൊന്ന് നല്ലോണം വെന്ത് കിട്ടാനായിട്ട്. അപ്പം അത് ഓരോന്നും ചിലത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് ആയിരിക്കും, ചിലത് ഇച്ചിരി ഇതായിരിക്കും, പാടായിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് നല്ലോണം കിടന്ന് വഴണ്ട് കിട്ടണം. ഒത്തിരി നേരം, ഒരു 15 മിനിറ്റ് എങ്കിലും നല്ലോണം വഴറ്റിയെടുക്കണം നമുക്കിത്. ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. എത്ര ടൈം കിടന്നതിൽ ഉരുളിയിൽ കിടന്ന് വഴറ്റിയെടുക്കുമോ അത്രയും അതിന് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ലോണം വഴണ്ട് വരട്ടെ. ഞാൻ വേവിച്ച് വെച്ച് വെള്ളം കുറച്ച് ഇതിൽ ആഡ് ചെയ്യുവാണേ. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു, ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. മസാല മീറ്റിലോട്ട് നല്ലോണം പുരണ്ട് വരാം. ഇനി ഇത് നന്നായിട്ട് കിടന്ന് ചെറു തീയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കുഞ്ഞു കുഞ്ഞായി നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി തേങ്ങാക്കൊത്തും മീറ്റും മസാലും എല്ലാം ഒരുമിച്ച് നല്ലോണം വഴണ്ട് കിട്ടണം. ലോ ഫയറിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതൊന്ന് തയ്യാറാവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പോത്ത് ഉലർത്ത് റെഡിയായി കഴിഞ്ഞു. നല്ലോണം വറുത്തിയെടുത്തിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയൊക്കെ യമ്മി യമ്മി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല റെസിപ്പിയാണിത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഞാനിന്നുണ്ടാക്കിയ പോത്തുലർത്ത് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. പൊറോട്ടയുടെ കൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ എല്ലാവരും കഴിക്കുന്ന ഒരു വിഭവമാണിത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഗുഡ് ഡേ വിഷസ്. ടേക്ക് കെയർ. ബൈ ബൈ.